ഞാൻ ഫേസ്ബുക്കിൽ ഇടുന്ന പോസ്റ്റുകൾക്കും അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടുകൾക്കും ഒരു മാറ്റമില്ല. അത് അങ്ങനെ തന്നെയാണ്. അത് ഈ സിനിമയുമായിട്ട് ഒരു ബന്ധം ഇല്ലാത്ത കാര്യങ്ങളാണ്, ടോട്ടലി ഡിഫറെൻ്റ്. മേപ്പടിയാൻ ഒരു സാധാരണ കുടുംബ ചിത്രമാണ്. ഒരു എന്താ പറയുക, ആ ജയകൃഷ്ണൻ ഒരു ഒരു കുടുംബം നോക്കുന്ന ഒരാളാണ്. അയാൾ അമ്മയുണ്ട്, പെങ്ങളുണ്ട്. അയാളുടെ ജീവിതത്തിലുണ്ടായ പല പ്രശ്നങ്ങൾ, അയാൾക്ക് അയാളുടേതായ എത്തിക്കൽ ഇഷ്യൂസാണ് ഈ സിനിമയുടെ അടിസ്ഥാനപരമായ പ്രോബ്ലം. പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഉണ്ണിയോട് പറഞ്ഞു, ഉണ്ണി ഈ നമുക്ക് ഈ ഒരു ലുക്ക് മാറ്റണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മസിൽ ഇമേജ് പറ്റില്ല. ഇതിനകത്ത് സാധാരണക്കാരനാണ്. അപ്പോൾ അയാൾക്ക് നമുക്ക് മനസ്സിന് ആരോഗ്യം ഉണ്ടായാൽ മതി, ശരീരത്തിന് അത്ര വലിയ സിക്സ് പാക്കിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഉണ്ണി മോഹൻ്റെ സിക്സ് പാക്കിൽ നിന്നും ഫാമിലി പാക്കിലേക്കുള്ള ഒരു ചേഞ്ച് ആയിട്ടാണ് ഞാൻ മേപ്പടിയാനെ കൺസീവ് ചെയ്തത്. അങ്ങനെയാണ് ഉണ്ണിയെ പ്ലേസ് ചെയ്തത്. എന്നെ സംബന്ധിച്ച് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് സിനിമയായിരുന്നു. ഞാൻ 3 വർഷത്തിന് ശേഷം ഒരു വളരെ പ്ലാൻ ചെയ്തിട്ട് സെലക്ട് ചെയ്ത സ്ക്രിപ്റ്റാണ്. ഇന്നലെ തൊട്ട് നല്ല ഫീഡ്ബാക്കാണ് ആ സിനിമയെക്കുറിച്ച് കിട്ടുന്നത്. അപ്പോൾ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യണം വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഈ കാലത്ത് അത് സാധിച്ചതിൽ തന്നെ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇന്നത്തെ വളരെ റിലവൻ്റ് ആയ ഇഷ്യൂസ് നമ്മൾ സിനിമയിൽ ഡിസ്കസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. വളരെ പോസിറ്റീവ് മെസ്സേജ് ഈ സിനിമയിലോട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും അതിനെ തരണം ചെയ്യാൻ ഒരു ആറ്റിറ്റ്യൂഡും, മാത്രമല്ല ഒരു ശുഭാപ്തി വിശ്വാസം ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് ആണ് പ്രധാനപ്പെട്ട രീതിയിൽ നമ്മൾ പറയാൻ ശ്രമിച്ചത്. പിന്നെ നമ്മൾ ഈ സാധാരണ പറയുന്ന ഈ ക്ലീഷേസ് ഇപ്പം ലാഗാണ് ടൈറ്റ് ആണെന്നൊക്കെ പറയാറുണ്ടല്ലോ. ഫസ്റ്റ് ഹാഫ് ലാഗ്, സെക്കൻഡ് ഹാഫ് ടൈറ്റ്, ഫസ്റ്റ് ഹാഫ് ടൈറ്റ്, സെക്കൻഡ് ഹാഫ് ലാഗ്. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. നമുക്ക് ആദ്യം തൊട്ടേ നമുക്ക് നല്ല ഗ്രിപ്പിംഗ് ആയിട്ട് പോകുന്നൊരു സിനിമയാണ്. അങ്ങനെയാണ് നമുക്ക് പല റിവ്യൂസും വന്നത്. ആക്ച്വലി ഞാൻ ആദ്യം തന്നെ ഈ സിനിമ ഉണ്ണി മൂന്നനെ വെച്ച് ചെയ്യാനായിട്ട് തീരുമാനിച്ച് എഴുതിയതോ മനസ്സിൽ കണ്ട് എഴുതിയോ ഒന്നുമല്ല. ഞാനൊരു സിനിമ ചെയ്യണമെന്ന് തീരുമാനിച്ചു. അതിന് അടിസ്ഥാനത്തിൽ സ്ക്രിപ്റ്റ് എഴുതി, സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം മലയാളത്തിലെ മുന്നര മൂന്നാല് ആ പ്രായത്തിലുള്ള നായകന്മാരെ അപ്രോച്ച് ചെയ്യാൻ തീരുമാനിച്ചു. എൻ്റെ കൂട്ടത്തിൽ ഞാൻ ഫുൾ സ്ക്രിപ്റ്റ് ആയതിനു ശേഷം ആദ്യമായി കഥ പറഞ്ഞത് ഉണ്ണി മൂന്നനോടാണ്. അപ്പോൾ ഉണ്ണിയോട് പറഞ്ഞപ്പോൾ തന്നെ ഫസ്റ്റ് ഹാഫ് ആയപ്പോൾ തന്നെ ഉണ്ണി എന്നോട് പറഞ്ഞു ഈ സിനിമ ഞാൻ ചെയ്യാം, സെക്കൻഡ് ഹാഫ് കുളവാക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സെക്കൻഡ് ഹാഫിലാണ് സിനിമ എന്ന് പറഞ്ഞു. അതിന് ശേഷം ഉണ്ണി അന്ന് തന്നെ കമ്മിറ്റ് ചെയ്തു. കമ്മിറ്റ് ചെയ്ത് എന്നെ സംബന്ധിച്ച് ഞാനത് വളരെ ഉണ്ണിയെ വെച്ച് ചെയ്യാം അല്ലെങ്കിൽ ഉണ്ണി കമ്മിറ്റ് ചെയ്യുന്നുള്ള പ്രതീക്ഷയിലേ അല്ല പോയത്. കാരണം ഞാൻ പോകുന്നതിന് മുമ്പ് പല ആളുകൾ എന്നോട് പറഞ്ഞു ഉണ്ണി ഇങ്ങനത്തെ സിനിമകൾ ചെയ്യലത് ഫാമിലി അങ്ങനത്തെ സബ്ജക്റ്റാണ് ചെയ്യില്ല, കാരണം കുറച്ച് ആക്ഷൻ പരിപാടിയൊക്കെ ഉള്ളതാണ് പിടിക്കുക. നമ്മുടെ സുഹൃത്തുക്കൾ സിനിമയിലുള്ള ഇടയ്ക്ക് സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനൊരു ഒട്ടും പ്രതീക്ഷയില്ലാതാണ് ചെല്ലുന്നത്. പക്ഷെ ഉണ്ണി നേരെ വിപരീതമായിട്ട് ഇതിങ്ങനൊരു സംഭവം കാത്തിരുന്നത് പോലെയാണ് എന്നോട് പെരുമാറിയത്. അതിന് രണ്ട് രീതിയിൽ ക്യാരക്ടർ ഷെയ്ഡ്സ് ഉണ്ട്. ഒന്ന് ചിലപ്പം ഇയാളൊരു പാവത്തനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ചിലപ്പോൾ സ്നേഹിക്കാം. പക്ഷെ ഓൺ ദ അതർ ഹാൻഡ് ചിലപ്പം ഈ പറഞ്ഞ പോലെ രണ്ടെണ്ണം കൊടുക്കാനും തോന്നും. പലരും പറഞ്ഞു, പലരും മെസ്സേജൊക്കെ ചെയ്യുന്നത് ഇപ്പം അങ്ങനെയാണ്, രണ്ടെണ്ണം തരാൻ തോന്നി. അപ്പം തന്നെ നമുക്ക് പടം കണ്ടു, ഇത്ര അയക്കുന്നുള്ളൂ, സൈജിനെ കണ്ടപ്പോഴെണ്ണം തരാൻ തോന്നിയെന്ന്. അപ്പം പടം കണ്ടെന്ന് മനസ്സിലായി,